ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. കാറിൽ യാത്ര ചെയ്യുന്ന അജിത്തിന് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ട്രാഫിക് പോലീസ് വകപ്പിഴ. എന്റെ സ്വഭാവം അറിയില്ലേ, എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. മുക്കുന്നൂർ ഗിരിനഗർ ധന്യാഭവനിൽ അജിത്തിന് സ്വന്തമായി ബൈക്കില്ല, ഉള്ളത് ഒരു കാറാണ്. ഹെൽമറ്റ് ഇല്ലാത്തതിനാണ് ശരി, ഹെൽമറ്റ് ഇല്ലാത്ത കാര്യത്തിന്. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഒരു പാടില്ല, നല്ല സുഖമായിട്ട് ഓടിക്കുക. കഴിഞ്ഞ ദിവസം അജിത്തിന്റെ വീട്ടിലേക്ക് ട്രാഫിക് പോലീസിന്റെ പിഴ ചുമത്തിയുള്ള നോട്ടീസ് എത്തി. അറിയാല്ല, കാര്യങ്ങളൊക്കെ മോശമാണ്, ഭയങ്കര മോശമാണ്. ബൈക്ക് യാത്രക്കിടെ ഹെൽമറ്റ് ധരിച്ചില്ല എന്ന കുറ്റത്തിന് 500 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ. ബൈക്കിലിരുന്ന് സഞ്ചരിക്കുന്ന മറ്റാരുടെയോ ഫോട്ടോയുമുണ്ട്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ. ഇതേ നമ്പറിലെത്തിയ നോട്ടീസിൽ വാഹനം കാറെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുറ്റം ഹെൽമറ്റ് വെക്കാത്തതാണ്. ഇതല്ലോ റീസണാ സാർ, അതുക്കിതുക്ക് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. സത്യമായിട്ടും തന്റെ കയ്യിൽ ഈ കാറ് മാത്രമേയുള്ളൂവെന്ന് ആണയിട്ട് പറയുന്നു അജിത്ത്. അത് മാത്രമോ, വണ്ടി പുറത്തിറക്കിയിട്ട് തന്നെ ഒരു മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആള് മാറിയാണെങ്കിലും കഴിഞ്ഞ കൊല്ലം December 7 നിയമലംഘനത്തിന്റെ പിഴയാണ് ഈ കഴിഞ്ഞയാഴ്ച അജിത്തിന്റെ കയ്യിലെത്തിയിരിക്കുന്നത്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് എന്തൊക്കെ വെച്ചിട്ടു? എല്ലാം വിദ്യയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ലൈക്ക് ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ. ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ.